കേരളം മൊത്തത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അക്കാര്യങ്ങൾ നിലനിൽക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് 3 മാസത്തെ വാടക അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. 2.40 കോടിയാണ് വാടകയായി അനുവദിച്ചത്. ഈ മാസം 22-നാണ് തുക അനുവദിച്ച ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായിട്ടാണ് കെ എൻ ബാലഗോപാൽ ഈ തുക അനുവദിച്ചത്. കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം. ഹെലികോപ്റ്റർ അത്രയേറെ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ തീർത്തും ദൂർത്തായി മാറുകയാണ് ഈ തുക. ഹെലികോപ്റ്ററിന്റെ 3 മാസത്തെ വാടക ആവശ്യപ്പെട്ട മെയ് 6-ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് 15-ന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത്. 80 ലക്ഷം രൂപയാണ് 1 മാസത്തെ ഹെലികോപ്റ്റർ വാടക. ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കായി എടുത്തത്. അതിനിടെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഏർപ്പെടുത്തിയ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകുകയും ചെയ്തു ധനവകുപ്പ്. 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മുൻകൂർ അനുമതിയില്ലാതെ മാറാം. നിലവിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ പ്രത്യേക അനുമതി വേണം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഓഗസ്റ്റിലാണ് പരിധി 5 ലക്ഷമാക്കി കുറച്ചത്. ചില ഘട്ടങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ പോലും നിയന്ത്രണമുണ്ടായിരുന്നു. CPM യോഗങ്ങളിലെ വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ച സർക്കാർ നടപടി പല വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കിയ ഹെലികോപ്റ്റർ ആശയം വീണ്ടും പൊടിതട്ടിയെടുത്തു. നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ വാടക നൽകുന്നതെന്നാണ് വിമർശനം. കോവിഡ് പ്രതിസന്ധിക്കിടെ 2020-ലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. വൻ ദൂർത്തെന്ന ആക്ഷേപമുയർന്നതോടെ 1 വർഷത്തിന് ശേഷം ആ കരാർ പുതുക്കിയില്ല. 2.5 വർഷത്തിന് ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയും ചെയ്തു. നേരത്തെ തന്നെ തീരുമാനിക്കുകയും പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കുകയും ചെയ്ത ഹെലികോപ്റ്റർ ആശയമാണ് വീണ്ടും കഴിഞ്ഞ വർഷം പൊടിതട്ടിയെടുത്തത്. ഇക്കഴിഞ്ഞ ദിവസം കൂടി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് മുമ്പിൽ സംസ്ഥാന ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ മുട്ടിലിഴിഞ്ഞിരുന്നു. അത്യാവശ്യമായി തുക അനുവദിക്കണമത്രേ, നിത്യ ചെലവുകൾക്ക് പണമില്ല, പെൻഷൻ എങ്ങനെ നൽകുമെന്നറിയില്ല, DA എങ്ങനെ നൽകുമെന്നറിയില്ല, സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെയാണ് ശമ്പളം നൽകേണ്ടതെന്ന് പോലും ബാലഗോപാലിന് അറിയില്ല. അത്രയേറെ പിഞ്ചിക്കീറിയ കളസമാണ് കെ എൻ ബാലഗോപാൽ ഇട്ടിരിക്കുന്നത്. എന്നിട്ടും അതിലും പിന്നീട് വെട്ടിച്ചുരുക്കിയാണ് മുഖ്യമന്ത്രിയുടെ ദൂർത്തിന് വേണ്ടി ബാലഗോപാൽ ഈ പണം അനുവദിച്ചത് എന്നോർക്കണം. സത്യത്തിൽ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ചാട്ടവാറിനടിക്കുകയല്ലേ വേണ്ടത്. നന്ദി.